ഇന്ന് രാമായണ മാസത്തിന് അവസാനം കുറിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ ഭാഗം വായിച്ചു പറയുവാനാണ് എനിക്ക് തന്നിട്ടുള്ള ദൗത്യം. അപ്പോൾ അതിലൊരു കുഞ്ഞു ഭാഗം എൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട്, അയോധ്യാപ്രവേശം. ഇനി അയോധ്യാപ്രവേശത്തിലെ ആ ഭാഗത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അയോധ്യാപ്രവേശത്തിൽ മറ്റൊന്നുമല്ല, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ 14 സംവത്സരങ്ങൾ പിതൃവാക്കിൻ്റെ സംരക്ഷണാർത്ഥം വനവാസത്തിന് പോയി തിരിച്ചു വരുന്ന മുഹൂർത്തങ്ങളാണ് വളരെ ഗംഭീരമായിട്ട് ഓർമ്മിച്ചിരിക്കുന്നത്. മകനെ പിരിഞ്ഞിരിക്കുന്ന മാതാവിൻ്റെ ദുഃഖം, കൗശല്യാദേവിയുടെ ആ മാതൃത്വം, ആ മാതാവ് വേദനിച്ച ആ വേദനകൾക്കെല്ലാം ഒടുക്കം വരികയാണ്. കൗസല്യാദേവി മാത്രമല്ല ശ്രീരാമസ്വാമിക്ക് അമ്മയായിട്ടുള്ളത്, കൗസല്യ, കൈകേയി, സുമിത്ര. കൈകേയി അമ്മയും സുമിത്ര അമ്മയും എല്ലാം തത്തുല്യരായിട്ടുള്ള മാതൃജനങ്ങളെല്ലാം തന്നെ ദുഃഖത്തിൽ ആഴ്ത്തിയ ആ 14 സംവത്സരങ്ങൾക്ക് അവസാനം കുറിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനവാസം അവസാനിപ്പിച്ച് തിരികെ വരുന്ന ആ മുഹൂർത്തം വായിക്കുമ്പോൾ ഏതൊരു നീചന് പോലും കണ്ണിൽ നിന്ന് അശ്രുക്കൾ വരാതിരിക്കില്ല. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് ആ മുഹൂർത്തത്തിനെ വർണ്ണിച്ചിരിക്കുന്നത്. മാതൃജനങ്ങൾ മാത്രമാണോ, അല്ല, അനുജന്മാരായിട്ടുള്ള ഭരതശത്രുഘ്നർ അവരുടെ കാത്തിരിപ്പിന് വിരാമമിടുകയാണ്. അതുപോലെ തന്നെ രാജ്യത്തിലെ ആഭാരവൃദ്ധ ജനങ്ങളും ഭഗവാനെ വരവേൽക്കാൻ വേണ്ടി സന്തോഷപൂർവ്വം, സസന്തോഷപൂർവ്വം, ആഹ്ലാദപരവേശരായിട്ട് കാത്തിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ആനന്ദം, ഭഗവാൻ വനവാസമെല്ലാം അവസാനിപ്പിച്ച് രാവണ നിഗ്രഹണം പൂർത്തീകരിച്ച് തൻ്റെ അവതാരോദ്ദേശ്യം വളരെ ഗംഭീരമായി നിർവഹിച്ച് സകല വാനരാദികളെയും കൂട്ടി വനവാസ സമയത്തുണ്ടായിട്ടുള്ള സഖ്യം, സുഗ്രീവൻ, വിഭീഷണൻ, ഇവരെ സുഗ്രീവ സഖ്യം, അതേപോലെ തന്നെ രാവണ നിഗ്രഹണത്തിന് ശേഷം വിഭീഷണൻ, വിഭീഷണനുമായിട്ടുള്ള ആ ബന്ധം, എല്ലാവരും സകലരും ഭഗവാനെ അനുഗമിച്ച് വന്നിരിക്കുകയാണ് അയോധ്യയിലേക്ക്. അങ്ങനെ സകല ജനങ്ങളോടുകൂടി, വാനരപ്പടകളോടുകൂടി ഭഗവാൻ അയോധ്യയിലേക്ക് വരുന്നു. ഭഗവാനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ വേണ്ടി ഭഗവാൻ മാത്രമാണോ, സീതാദേവി, വാമഭാഗമായിട്ടുള്ള ജാനകീ ദേവിയും കൂടെയുണ്ട്, ലക്ഷ്മണസ്വാമിയും ഉണ്ട്. ഇവരെ കാത്തിരിക്കുന്ന ആ ജനങ്ങളുടെ സന്തോഷം, അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ ആനന്ദം നിറഞ്ഞു തുളുമ്പുകയായിരുന്നു എന്ന് ഈ വരികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാകുന്നതാണ്. ആ വരികൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം, ആനന്ദത്തെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ ആ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച അവരുടെ എല്ലാം ആനന്ദത്തിൻ്റെ ഒരവസ്ഥ അനിർവചനീയമാണ്. അങ്ങനെ ഭഗവാൻ പരബ്രഹ്മ സ്വരൂപനാത്മാരാമനീശ്വരൻ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. പരബ്രഹ്മ സ്വരൂപമായിട്ടുള്ള നിർഗുണം, എല്ലാ നിർഗുണ സ്വരൂപനായിട്ടുള്ള, അതായത് സകല ഗുണങ്ങൾക്കും അതീതനായിട്ടുള്ള, സത്വരജസ്തമോ ഗുണങ്ങൾക്കെല്ലാം അതീതനായിട്ടുള്ള, സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഭഗവാൻ തൻ്റെ അവതാരോദ്ദേശം വളരെ ഗംഭീരമായി നിറവേറ്റി അയോധ്യയിലേക്ക് ആഗതനായിരിക്കുകയാണ്. അതാണ് അയോധ്യാപ്രവേശം എന്ന ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗത്തിൽ ഭഗവാൻ സകലരെയും വന്ദിച്ചു, മാതൃജനങ്ങളെയെല്ലാം കാൽക്കൽ നമസ്കരിച്ചു. സീതാദേവിയും തൻ്റെ മാതൃജനങ്ങളായിട്ടുള്ള തത്തുല്യരായിട്ടുള്ള മാതൃജനങ്ങളെയും എല്ലാം വന്ദിച്ച് നമസ്കരിച്ചു. ലക്ഷ്മണസ്വാമിയും വന്ദിച്ചു. സ്നേഹാശ്ലേഷങ്ങൾ നടക്കുകയാണ് അവിടെ, ഗംഭീരമായിട്ടുള്ള സ്നേഹാശ്ലേഷങ്ങളെല്ലാം നടക്കുന്നു. പരസ്പരം കണ്ണുനീർ പൊഴിക്കുകയാണ് എല്ലാവരും. സാധാരണഗതിയിൽ ദുഃഖം വരുമ്പോഴാണ് കണ്ണുനീർ പൊഴിക്കുന്നത്, എന്നാൽ ഇവിടെയുള്ള കണ്ണുനീരുകളൊന്നും തന്നെ ദുഃഖത്തെ പ്രതിനിധീകരിക്കുന്നതല്ല. എല്ലാവരും ആനന്ദാശ്രുക്കളാണ് പൊഴിക്കുന്നത്. അങ്ങനെ അവർ വളരെ ഗാഢമായി ആലിംഗനം ചെയ്തു, സന്തോഷപൂർവ്വം അയോധ്യയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു കഴിഞ്ഞു. അയോധ്യാപ്രവേശം എന്ന ഭാഗത്ത് അതിൻ്റെ വർണ്ണനകളാണ് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് ഭഗവാൻ അയോധ്യയിൽ പ്രവേശിച്ചതിന് ശേഷം ആദ്യമായിട്ട് പോകുന്നത് താതാലയത്തിലേക്കാണ്. തൻ്റെ പിതാവ് വസിച്ചിരുന്ന ആ വസതിയിൽ പോയി അവിടെ നമസ്കാരം ചെയ്തു, മാതൃജനങ്ങളെയെല്ലാം വന്ദിച്ചു. അതിനുശേഷം വാനരന്മാർക്കെല്ലാം അനുഗ്രഹം നൽകുകയാണ്. തന്നെ ഇത്രയും തൻ്റെ ദൗത്യത്തിന് സഹായിച്ച എല്ലാ വാനരന്മാരെയും അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി
ഭരതശത്രുക്കന്മാരോട് പറയുകയാണ്, തനിതനിയെ ഭവനങ്ങൾ അവർക്ക് നൽകുവാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുവാനും പറയുന്നു ഭഗവാൻ. അതിനുശേഷം ഭഗവാൻ എന്താണ് സുബ്രാഹ്മണർക്കെല്ലാം പട്ടാഭിഷേകത്തിന് തയ്യാറാവുകയാണ്. പട്ടാഭിഷേകത്തിന് തയ്യാറാവുകയാണെന്ന് പറഞ്ഞാൽ അയോധ്യ പ്രവേശത്തിന് ശേഷം ഭഗവാനോട് എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്, ഇനി തങ്ങളെ കൈവിട്ടു പോകരുതേ എന്ന് അഭ്യർത്ഥിക്കുന്ന സമയത്ത് ആർക്കും ഖേദമില്ലെങ്കിൽ ഞാൻ അയോധ്യപതിയാകാൻ തയ്യാറാണെന്ന് ഭഗവാൻ അറിയിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന, 14 സംവത്സരങ്ങൾ ദുഃഖത്തിൽ ആണ്ടു നിന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് വിരാമമിട്ടുകൊണ്ട് സാക്ഷാൽ ശ്രീരാമ പ്രഭുചന്ദ്രൻ അയോധ്യാധിപതിയാകുവാൻ തയ്യാറാവുകയാണ്. അങ്ങനെ അയോധ്യാധിപതിയാകുവാനുള്ള ശ്രീരാമ പട്ടാഭിഷേകത്തിനുള്ള സന്തോഷമായിട്ടുള്ള ഘോഷങ്ങളാണ് അവിടെ നടക്കുന്നത്. എല്ലാവരും നാനാ ദിക്കുകളിലേക്ക് ഓടി ശ്രീരാമ പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കുകയാണ്. അതിൽ സുമന്ദ്രരുടെ രഥങ്ങളെല്ലാം നന്നായി അലങ്കരിച്ചു. സീതാദേവി തൻ്റെ വാമഭാഗമായിട്ടുള്ള ജാനകീദേവിയെ ആരതിയൊഴിഞ്ഞാണ് അലങ്കാരങ്ങളോടുകൂടി സീതാദേവിയെ ആനയിക്കുന്നു. പട്ടാഭിഷേകത്തിന് വേണ്ടി ആനയിക്കുകയാണ്. നാരീജനങ്ങളെല്ലാം ചേർന്ന് സീതാദേവിയെ ആനയിക്കുന്നു. അങ്ങനെ ശ്രീരാമ പട്ടാഭിഷേകത്തിന് അയോധ്യ സാക്ഷ്യം വഹിക്കുകയാണ്. അങ്ങനെ പട്ടാഭിഷേകം കഴിഞ്ഞ് ഭഗവാൻ എല്ലാവർക്കും സുബ്രാഹ്മണർക്കെല്ലാം തന്നെ സമ്മാനങ്ങളെല്ലാം നൽകി എന്നാണ് പറയുന്നത്. 30 കോടിയോളമാണ് കണക്ക് പറയുന്നത്. അത്രയും സ്വർണ്ണാഭരണങ്ങളും അലങ്കാര വസ്തുക്കളും എല്ലാം ദാനം ചെയ്യുകയാണ്. അപ്പൊ സുബ്രാഹ്മണരെന്ന് വിചാരിക്കും എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ജാതി വ്യവസ്ഥയല്ല ഭഗവാൻ സൂചിപ്പിക്കുന്നത്. സു എന്ന പദം കൊണ്ട് പരിശുദ്ധമായ എന്നാണ്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞവർ എന്നാണ് അർത്ഥം കണക്കാക്കേണ്ടത്. അതായത് പരിശുദ്ധമായ ബ്രഹ്മത്തെ അറിഞ്ഞ ഭക്തന്മാർ, ചുരുക്കി പറഞ്ഞാൽ ഭക്തന്മാർ, ഭഗവാനിൽ അഭയം പ്രാപിച്ചിട്ടുള്ള ഭക്തോത്തമന്മാരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള അങ്ങനെയുള്ള ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ ഭഗവാൻ വാരിക്കോരി സമ്മാനങ്ങൾ നൽകുകയാണ്. കൂടാതെ വാനരന്മാരെയും അനുഗ്രഹിച്ചു. അതിൽ ആ കൂട്ടത്തിൽ തൻ്റെ ഭാമഭാഗമായിട്ടുള്ള സീതാദേവിക്കും അതിമനോഹരമായിട്ടുള്ള ഒരു ഹാരം, വിലയേറിയ ഒരു ഹാരം സമ്മാനിക്കുകയാണ്. ആ ഹാരം സമ്മാനിച്ചപ്പോൾ അത് രണ്ട് കൈകൊണ്ടും പിടിച്ചു നോക്കി നിൽക്കുന്ന സീതാദേവിയോട് പറഞ്ഞു, ശ്രീരാമസ്വാമിയെ അനുഗമിച്ച വാനരാദി പടകളുണ്ട് കൂടെ, കൂട്ടത്തിൽ മാതൃജനങ്ങളുണ്ട്, അതേപോലെ തന്നെ രാജ്യത്തുള്ള പ്രജകളുണ്ട്. എല്ലാവരും നോക്കി നിൽക്കെ ഭഗവാൻ പറയുകയാണ്, നിനക്ക് ഇതിൽ ഏറ്റവും പ്രിയം ആരോട് തോന്നുന്നു അവർക്ക് നീ കൊടുക്കുക. ഉടനെ തന്നെ ഇത് കേട്ട മാത്രയിൽ ആഞ്ജനേയ സ്വാമിയെ അരികിൽ വിളിച്ച് സീതാദേവി ഈ ഹാരം ആഞ്ജനേയന് ആഞ്ജനേയ സ്വാമിക്ക് സമ്മാനിക്കുകയാണ്. അപ്പോൾ ആ ഭക്തി ഭാരവശ്യം നമുക്ക് മനസ്സിലാക്കാം. എവിടെയാണ് ഹനുമാൻ സ്വാമിയുടെ സ്ഥാനം? ആ സീതാദേവി എന്ന് പറയുമ്പോൾ സാക്ഷാൽ ദേവിയാണ്, ജഗന്മാതയാണ്. അതായത് ഭഗവാൻ ശിവശക്തി രൂപം എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഭഗവാന്റെ വാമഭാഗമായിട്ടുള്ള ആ ദേവി ചൈതന്യം, ആ തൻ്റെ ശ്രീരാമദേവനോട് അത്യുത്തമമായിട്ടുള്ള ആ ഭക്തിയുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആഞ്ജനേയ സ്വാമിയെ വിളിച്ചു തന്നെയാണ് ആ സമ്മാനം കൊടുക്കുന്നത്. അങ്ങനെ ആ സമ്മാനം നൽകിയതിനു ശേഷം ഹനുമാൻ സ്വാമിയോട് വരം ആവശ്യപ്പെടാൻ പറയുന്നുണ്ട് ശ്രീരാമദേവൻ. അപ്പോൾ പറയുകയാണ്, ശ്രീരാമനാമം ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം. അതായത് ഭഗവാന്റെ രാമനാമം കേൾക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവസരം നൽകണമെന്നാണ് ആ ഭക്തോത്തമൻ ആഗ്രഹിക്കുന്നത്, അഥവാ വരം ചോദിക്കുന്നത്. അങ്ങനെ പട്ടാഭിഷേകം കഴിഞ്ഞ് വളരെ ഗംഭീരമായിട്ട് തന്നെ പട്ടാഭിഷേകം കഴിഞ്ഞു രാമരാജ്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് അയോധ്യ. അങ്ങനെയുള്ള ആ രാമരാജ്യത്തിന് ശ്രീരാമ ധർമ്മ വിഗ്രഹമായിട്ടുള്ള രാമോ വിഗ്രഹവാൻ ധർമ്മ, ആ ധർമ്മമൂർത്തി രാജ്യം ഭരിക്കുന്ന ആ കാലമൊന്ന് ഓർത്തു നോക്കുക. ആ രാമരാജ്യത്ത് ജീവിച്ച നീചനായിട്ടുള്ളവന് പോലും, നീചനായി ജീവിച്ചിരുന്ന അഥവാ ഒരു പുഷ്പമായിട്ട് അഥവാ ഒരു പുഴുവായിട്ട് ഇനി ഒന്നും വേണ്ട, ഒരു പുല്ലായിട്ടെങ്കിലും ആ രാമരാജ്യത്തിന് സാക്ഷ്യം വഹിച്ച ആ ജീവനുകളുടെ മഹാത്മ്യം ഒന്നോർക്ക്. കാരണം സാക്ഷാൽ പ്രഭു തന്നെ, പരമാനന്ദമൂർത്തി തന്നെ രാജാവായി രാജ്യം ഭരിച്ചിരുന്ന ആ രാജ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ എല്ലാ മഹാത്മാക്കൾക്കും എന്താ പറയാ, അഹോ മഹാഭാഗ്യം എന്ന് പറയില്ലേ, അഹോ ഹന്ത മഹാഭാഗ്യം എന്ന് പറയില്ലേ, ആ ഒരു ഭാഗ്യമാണ് അവർക്കെല്ലാം സിദ്ധിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ധർമ്മമൂർത്തിയായിട്ടുള്ള ശ്രീരാമദേവന്റെ തത്വത്തെ ഉൾക്കൊണ്ട് ഇന്ന് നമ്മുടെ ഭാരതത്തിന് അത്രയും ധാർമ്മികമായിട്ടുള്ള പാതയെ പിന്തുടരാൻ സാധിക്കത്തക്കവണ്ണമുള്ള
ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളാകട്ടെ നമ്മുടെ ഭാരതത്തെ ഇനി അങ്ങോട്ട് നയിക്കേണ്ടത് എന്ന് നമുക്ക് ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ധാർമ്മികതയെ ഉൾക്കൊണ്ടുകൊണ്ട് ധർമ്മത്തിൽ ചരിച്ച് ഭാരതത്തെ നയിക്കുവാൻ പ്രാപ്തിയുള്ളവർ നമ്മെ നയിക്കട്ടെ എന്ന് ഭഗവാനോട് വീണ്ടും വീണ്ടും നമുക്ക് ആ രാമരാജ്യം വീണ്ടും നമുക്ക് സാധ്യമാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ രാമരാജ്യത്തിന്റെ മഹാത്മ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. രാമരാജ്യത്തിന്റെ വർണ്ണനയാണ് ഇനി പറയുന്നത്. രാമരാജ്യത്തെ അതിലെ രണ്ടേ രണ്ട് വരികൾ മാത്രം മതി രാമരാജ്യം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ആ വരികൾ ഞാൻ ഇവിടെ വായിക്കുകയാണ്. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോ നിതിൽ പരം. നന്ദനന്മാരെ, നന്ദനന്മാരാരാണ്? പുത്രന്മാർ. പുത്രന്മാരെ ഒരു പിതാവ് എപ്രകാരമാണോ സംരക്ഷിക്കുന്നത്, തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി എങ്ങനെയാണോ കണ്ണിമ ചിമ്മാതെ എന്നല്ല നമ്മൾ കേട്ടിട്ടില്ലേ, അതുപോലെ ഭഗവാൻ രാജാവായിട്ടോ ഭഗവാനായിട്ടോ അല്ലാത്ത ഒരു പിതാവ് എങ്ങനെയാണോ പുത്രന്മാരെ സംരക്ഷിക്കുന്നത്, ആ തരത്തിലാണ് അയോധ്യാവാസികളെ സംരക്ഷിച്ചതെന്ന് പറയുമ്പോൾ ആ ഭഗവാന്റെ ഭക്തവാത്സല്യം അഥവാ ഭഗവാന്റെ എന്താണ് അതിന് പറയാൻ വാക്കുകളില്ല. അതിൽ അത്രയും പവിത്രമായാണ് ആ അയോധ്യ നഗരിയെ ഭഗവാൻ സംരക്ഷിച്ചു പോരുന്നത്. അങ്ങനെ അയോധ്യാവാസികളെല്ലാം പരമാനന്ദത്തിൽ ആറാടുകയാണ്. കാരണം അവർക്കിനി സാധ്യമാകാൻ ഒന്നുമില്ല. കാരണം സാക്ഷാൽ അവതാർ പുരുഷനായിട്ടുള്ള ഭഗവാൻ അവരോടൊപ്പമുള്ളപ്പോൾ അവർക്ക് സങ്കടങ്ങളില്ല, ദുഃഖങ്ങളില്ല, മരണങ്ങളില്ല, ആദികളില്ല, വ്യാധികളില്ല, ദുഷ്ചിന്തകളില്ല. എല്ലാവരും വളരെ ആനന്ദത്തിൽ ആറാടി അങ്ങനെ രാമരാജ്യം സാധ്യമായിരിക്കുകയാണ്. ഇനി ഫലശ്രുതിയാണ് പറയാനുള്ളത്, രാമായണ ഫലശ്രുതി. രാമരാജ്യത്തോടുകൂടി, രാമരാജ്യത്തിൻ്റെ വർണ്ണനയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് രാമായണം. ഇനി രാമായണത്തിൻ്റെ ഫലശ്രുതി എന്താണ്, രാമായണം വായിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്ന് ഒന്ന് വായിച്ചു തന്നെ കേൾപ്പിക്കാം. ആധ്യാത്മരാമായണം ഇതെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യാത്മരാമായണം എന്ന ഈ വിശിഷ്ട ഗ്രന്ഥം വായിക്കുന്നത് മൃത്യുഞ്ജയ പ്രോക്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൃത്യുഞ്ജയ പ്രോക്തം എന്നാൽ മൃത്യുവിനെ പോലും ജയിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിച്ചേക്കാം, അപ്പോൾ രാമായണം വായിക്കുന്നവർക്ക് മരണമില്ലേ? മരണമില്ല, ഈ ദേഹത്തിന്റെ മരണം എന്ന അവസ്ഥയല്ല കുറിക്കുന്നത്. അതായത് ജീവൻ മുക്ത അവസ്ഥ, മരണത്തെയും താണ്ടി, മരണത്തെയും അതിക്രമിച്ച് ശരീരത്തിന്റെ ഈ മരണം എന്ന അവസ്ഥയെല്ലാം അതിജീവിച്ച് പരമാത്മാവായിട്ടുള്ള ഭഗവാൻകിൽ അലിഞ്ഞു ചേരുവാനുള്ള അഥവാ ആ ലയം പ്രാപിക്കുവാനുള്ള ആ അവസ്ഥയെ നാം പ്രാപിക്കുമെന്നാണ് രാമായണ പാരായണത്തിലൂടെ നമുക്ക് സിദ്ധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സിദ്ധി. അടുത്തതായി പറയുകയാണ്, അധ്യയനം ചെയ്യിൽ മർത്യജന്മനാമുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം. അതായത് ഭഗവത് പാദത്തിൽ എന്താണ് അതിനൊരു സംശയം? സംശയമേ വേണ്ട. കാരണം സാക്ഷാൽ ധർമ്മമൂർത്തി, തൻ്റെ ജീവിത ധർമ്മമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ ഓരോരോ അവസരത്തെങ്കിലും ഭഗവാനോട് ഏറെ അടുക്കുവാനുള്ള സാഹചര്യമാണ് രാമായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സകല ദുശ്ചിന്തകളും അവസാനിച്ച് ഭഗവാൻകൽ നമുക്ക് അലിഞ്ഞു ചേരുവാൻ സാധിക്കുകയാണ്. അങ്ങനെ ശത്രുവിനാശനം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ എൻ്റെ ശത്രുക്കളെല്ലാം മരണപ്പെട്ടു പോകുമോ? ഒരിക്കലുമല്ല, അങ്ങനെയല്ല അതിന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം എടുക്കേണ്ട അർത്ഥം ഇപ്രകാരമാണ്, ശത്രുവിനാശനം എന്നാൽ നമ്മുടെ ഉള്ളിലെ കാമക്രോധ മോഹലോഭ മത മത്സര്യാദികളാകുന്ന ശത്രുക്കളെല്ലാം തന്നെ നശിച്ച് അങ്ങനെയുള്ള കാമക്രോധ മോഹലോഭ മത മത്സര്യാദികളാകുന്ന ആ ശത്രുക്കൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്തരംഗത്തിലിരിക്കുന്ന ആ ശത്രുക്കളെയെല്ലാം നാം അതിക്രമിച്ച് അവയെല്ലാം വന്ന് അവയെല്ലാം ജയിച്ച് ഉള്ളിലിരിക്കുന്ന ഇത്തരം ശത്രുക്കൾ നശിക്കുമ്പോൾ സ്വാഭാവികേന പുറമെയുള്ള ശത്രുക്കൾ നമുക്കില്ലാതാകുന്നു. നമ്മുടെ ഉള്ളിലെ ശത്രുക്കളെ നാം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പുറമെ ശത്രുക്കൾ ഇല്ലാതാകുന്നു. അതാണ് ശത്രുവിനാശനം. ഭഗവാന്റെ ഈ കഥകൾ കേൾക്കുമ്പോൾ ആർക്കാണ് ഉള്ളിൽ മോഹം മത മത്സര്യാദികൾ ഉടലെടുക്കുക? ആ കഥ കേട്ട് 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 നാം എപ്രകാരമാണോ രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകി എന്ന മഹർഷിയിലേക്ക് പരിണമിച്ചത്, അപ്രകാരം നമ്മുടെ ഉള്ളിലെ സകല ശത്രു ചിന്തകളും അവസാനിച്ച് സകല അനാവശ്യ ചിന്തകളും അവസാനിച്ച് നമുക്ക് ശത്രുക്കൾ ഇല്ലാതാകുന്നു എന്നാണ് ആ പദം കൊണ്ട് അർത്ഥമാക്കേണ്ടത്. കൂടാതെ
ധനധാന്യ വൃദ്ധിപ്രദം ഇങ്ങനെ ഓരോ വരികളും നാം വായിക്കുന്നതിനേക്കാൾ ഭേദം ഞാൻ അതിനെ ചുരുക്കി പറയാം. ഈ രാമായണ പാരായണം കൊണ്ട് നമുക്ക് സിദ്ധിക്കുന്നത് സകല ദേവതാനുഗ്രഹം. അങ്ങനെ പറഞ്ഞാൽ ഓരോ സരസ്വതീ ദേവി വിദ്യയെ ആഗ്രഹിച്ചു പഠിക്കുന്നവന് സരസ്വതീ ദേവി കടാക്ഷം വരുന്നു. ധനം ആഗ്രഹിച്ചു പഠിക്കുന്നവന് ഉദ്ദേശിക്കുന്നത് പാരായണം ചെയ്യുന്നവൻ. പാരായണം ചെയ്യുന്നവന് ധനധാന്യങ്ങൾ അതായത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു. ചുരുക്കി പറഞ്ഞാൽ രാമായണം ആത്മാർത്ഥമായി ഭഗവാനെ സ്മരിച്ച് ജപിക്കുന്നവന് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹങ്ങളും വരുന്നു എന്നാണ് കണക്കിലാക്കേണ്ടത്. ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് എന്താണ് ജീവിതത്തിൽ സാധിക്കാനായിട്ടുള്ളത്? സകലാഭീഷ്ടപ്രദം, ആ സച്ചിന്തകളോടുകൂടി ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നു. അങ്ങനെയുള്ള വിശിഷ്ടമായ ആ രാമായണ ഗ്രന്ഥത്തെ രാമായണ മാസത്തിലെങ്കിലും നമുക്ക് പാരായണം ചെയ്യുവാൻ തോന്നുമാറാകട്ടെ. അതേമാതിരി നിത്യേന പാരായണം ചെയ്യുവാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും കുറച്ച് ഭാഗമെങ്കിലും ആ പൂജാമുറിയിലിരുന്ന് പാരായണം ചെയ്യുവാൻ നമുക്ക് ഏവർക്കും അങ്ങനെയുള്ള ചിന്തകൾ ഭഗവാൻ തോന്നിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും പാരായണം ചെയ്ത് വിവർത്തനം ചെയ്യുവാനുള്ള അവസരങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധാപൂർവം, വളരെ എന്താണ് പറയാൻ വാക്കുകളില്ല, അത്രയും ഗംഭീരമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച ബിന്ദു ചേച്ചിക്കും ശിവേട്ടനും കുടുംബത്തിനും ഹൃദയംഗമമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ രാമായണ പാരായണം വിവർത്തനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജയ് ശ്രീരാം. രാമം തപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദഹനം പശ്ചാത്രാവണ കുംഭകർണഹനം ഏതദ്ധി രാമായണം.